കൂടെയുള്ളവർ വിശ്രമിക്കുമ്പോഴും രക്തം വിയർത്തു പ്രാർത്ഥിക്കുന്നവരാണ് ഉയർപ്പിന് അർഹരാകുന്നത്. ഈശോയുടെ തിരുരക്തത്തെക്കുറിച്ച് നമുക്കൊന്ന് ധ്യാനിക്കാം. ആത്മഹത്യ മുനമ്പിൽ കുറ്റബോധം കൊണ്ട് നീറിയ യൂദാസിൻ്റെ ആത്മഗതം ഇങ്ങനെയായിരുന്നു: നിഷ്കളങ്ക രക്തത്തെ ഞാൻ ഒറ്റിക്കൊടുത്തു. ക്രൂശിതൻ മരിച്ചോ എന്നറിയാൻ പാർശ്വം പിളർന്നവനായ ഒറ്റക്കണ്ണനായ പടയാളി ലുങ്കിനോസിൻ്റെ മെഴികളിൽ കാഴ്ച തെളിച്ച അഞ്ജനമായി ഈശോയുടെ തിരുരക്തം. മനുഷ്യപ്രീതിക്കും അതിജീവനത്തിനും വേണ്ടി ദൈവത്തെയും മനുഷ്യരെയും കൈയൊഴിയുന്നവർ എക്കാലത്തും പറയുന്ന വാക്ക് ഒന്നാണ്: ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ഈശോ കുരിശിൽ മരിച്ച് നമുക്കായി തിരുരക്തം ചിന്തിയപ്പോൾ ഈ ലോകം മുഴുവൻ്റെയും രക്ഷ കൈവന്നു. നിന്റെ നിസ്സംഗതയും ഉപേക്ഷയും നിഷ്കളങ്ക രക്തങ്ങളെ കാൽവരി കയറ്റുന്നുവെന്നത് പീലാത്തോസ് എന്ന പേര് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കൂടെയുള്ളവർ ഉറങ്ങി വിശ്രമിക്കുമ്പോഴും രക്തം വിയർത്ത് പ്രാർത്ഥിക്കുന്നവരാണ് ഉയർപ്പിന് അർഹരായവർ. ഇങ്ങനെയുള്ളവർ ജീവിതത്തിൻ്റെ തീച്ചൂറയിലൂടെ നടക്കുമ്പോഴും ജെറൂസലേമിൻ്റെ പാതയോരങ്ങളിൽ വിലപിക്കുന്ന ദുർബലരെ ആശ്വസിപ്പിക്കും. അനുദിന ജീവിതത്തിൻ്റെ പാതയോരങ്ങളിൽ വിലപിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് ആശ്വാസമായി കൈത്താങ്ങായി ഈ നോമ്പുകാലത്ത് നമുക്ക് ഓരോരുത്തർക്കും മാറാം.